എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്കിത് ഇഫ്താർ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടി സ്പെഷ്യലായിട്ടോ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ മക്കൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ബദാമാണ്. ഏകദേശം ഒരു 20 ബദാം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ. ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുത്താൽ മതി. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മളിത് ഫ്രഷ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ തരികളുണ്ടാവും, അത് ചിലർക്ക് തരുങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ഡ്രിങ്ക് കഴിക്കുമ്പോൾ തൊണ്ടയിൽ തരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഒരു തവണ അരിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബദാമിൻ്റെ കണ്ടൻറ്റ് ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒന്നുകൂടെ അരിക്കുക. അതല്ല എങ്കിലും ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് മൊത്തത്തിൽ 2 ഗ്ലാസ് പാലുണ്ട്. അത് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇത് മുഴുവനായിട്ട് ഈ ബദാമിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ റൂഹഫ്സ ആണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് റോസ് സിറപ്പോ സ്ട്രോബെറി സിറപ്പോ മറ്റേതെങ്കിലും ഫ്രൂട്ട് സിറപ്പോ ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ചിട്ട് 1-2 ടേബിൾ സ്പൂണ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പാലിൻ്റെ കണക്കിലാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സിറപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം മധുരം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഹണി ചേർത്ത് കൊടുത്താലും മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഹണി ചേർക്കുന്നതായിരിക്കും കൂടുതലായിട്ട് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അനാറ് കൂടെ ചേർത്ത് കൊടുക്കാം, അതായത് പൊമഗ്രനേറ്റ് സീഡ്സ്. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേക കണക്കൊന്നും ഇല്ലാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഈ പഞ്ചസാര ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നോമ്പ് തുറക്കാനൊക്കെ തയ്യാറാക്കുമ്പോൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ സമയത്ത് എടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പം നല്ല തണുപ്പിൽ നല്ല ടേസ്റ്റിൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാല്ലാ ഇതേപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായി വീണ്ടും വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.